പ്പോഴും പെരുന്നാൾ നമസ്കാര സ്ഥലങ്ങളിൽ പള്ളികളാണെങ്കിലും ഈദ്ഗാഹിലാണെങ്കിലും ഒരാൾ തക്ബീർ ചൊല്ലിക്കൊടുക്കുകയും മറ്റുള്ളവർ അത് ഏറ്റി ജമാഅത്തായി ചൊല്ലുന്ന ഒരു സമ്പ്രദായം കണ്ടുവരുന്നു ഇതിൽ എന്തെങ്കിലും അപാകതയുണ്ടോ ഇതുപോലെ തന്നെ ആയിരുന്നോ പ്രവാചകൻ പ്രവാചകരൻ അലൈഹി അല്ലെ സഹാബത്തും പെരുന്നാൾ ദിവസങ്ങളിൽ ചെയ്യുന്നത് എന്നറിഞ്ഞാൽ താല്പര്യം തക്ബീർ ഒരു ആഘോഷമാണ് ആരാധനയാണ് ഫലീ കബീർ അല നിങ്ങൾക്ക് ഹിദായത്ത ലാക്കിയതിൽ അള്ളാഹുവിനെ തക്ബീർ ചൊല്ലുക അത് ഖുർആൻ പറയുന്നത് എണ്ണപ്പെട്ട ദിവസങ്ങൾ തക്ബീർ ചൊല്ലുക രൂപ നബി നബിസാഹു അലൈഹി വസ്ലം കാണിച്ചു തന്നിട്ടില്ല അതുകൊണ്ട് ഏത് രൂപത്തിൽ അക്ബർ അള്ളാഹ് അക്ബൂർ അള്ളാഹ് അക്ബൂൂർ ഇലാഹില്ലാഹു അള്ളാഹക് അള്ളാഹ് അക്ബു അല്ലാഹ്ലാമുദ് അബു ഹനീഫ ഇമ അഹമ്മദ് ഹംബിലൊക്കെ ആ രൂപത്തിലാണ് തക്ബീറിൻ്റെ വാചകങ്ങൾ പഠിപ്പിച്ച് വന്നിരിക്കുന്നത് ഇനി അതല്ല ഷാഫി മദബിലാണെങ്കിൽ അക്ബർ അക്ബൂർ അക്ബർ ലാ അള്ളാ അക്ബൂർ അള്ളാ അക്ബർ അള്ളാഹ് അക്ബൂർ ഇല്ലാഹ്ലിന്ദ് ഇത് ഉച്ചത്തിൽ പെരുന്നാളാണ് എന്നറിഞ്ഞത് മുതൽ നിസ്കരിക്കാൻ പെരുന്നാൾ നിസ്കാരത്തിന് കയറുന്നത് വരെയുള്ള സമയത്ത് ഉച്ചത്തിൽ ചൊല്ലിക്കൊണ്ടേ ഇരിക്കുക എന്നാൽ അത് ഒരാൾ ചൊല്ലുക മറ്റൊരാൾ ഏറ്റു ചൊല്ലുക അല്ലെങ്കിൽ എല്ലാ ആളുകളും ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടിക്കൊണ്ട് ചൊല്ലുക എന്നൊരു സമ്പ്രദായം നബിസലല്ലാഹു അലൈ വസലമയിൽ നിന്നും സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ആയിഷ ആയിഷലും പറഞ്ഞു മലൈസ് ദീനില്ലാത്ത ഒരു കാര്യം കൊണ്ടുവന്നാൽ തള്ളപ്പെടേണ്ടതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് ഇത് സഹായകമായരുടെ ഒരു ചര്യയില്ല മുൻഗാമിയുള്ള ഒരു ശല്യം കാണുവാൻ സാധിക്കുകയില്ല ഇങ്ങനെ കൂട്ടമായ ജമാത്തും ഒരാൾ ചൊല്ലിക്കൊടുത്ത് മറ്റൊരാൾ തെക്ക് പേര് ചൊല്ലുന്ന ഒരു അവസ്ഥയും ഉണ്ടാകുവാൻ പാടില്ല അതിൽ നിന്ന് വിട്ടുനിൽക്കണം ഓരോരുത്തരും അവൻ്റെ ഈമാനും ഇഹ്ലാസും അനുസരിച്ച് ഉച്ചത്തിൽ തെക്ക് പേര് ചൊല്ലുക അത് കേൾക്കും മറ്റുള്ള ആളുകൾക്ക് സ്വാഭാവികമായി തക്ബീർ ചൊല്ലണം എന്ന ഒരു ആഗ്രഹമുണ്ട് ആ ഒരു തക്ബീർ ചൊല്ലട്ടെ ഇബ്രോ അമറദ് ഉള്ളാഹിനും എബുഹ്റൈറദ്ാഹിനും ഒക്കെ മിനായിൽ വെച്ച് ഉച്ചത്തിൽ തക്ബീർ ചൊല്ലുമ്പോൾ അവിടെ അങ്ങാടികളിലായിരുന്ന ആളുകളൊക്കെ തക്ബീർ ചൊല്ലിയിരുന്നു എന്ന് കാണുവാൻ സാധിക്കും